ഏത് സഹായത്തിനു പുറമെ കുറവുകളെ കഴിവുകളാക്കാൻ പ്രകൃതിക്ക് കഴിയുമെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? പലതരത്തിലുള്ള തെറാപ്പികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി. പരിശീലനം നേടിയ ഒരു തെറാപ്പിസ്റ്റിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി, പഴവർഗ്ഗങ്ങൾ, പൂന്തോട്ടം തുടങ്ങിയവ പരിപാലിക്കുന്നതിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ലക്ഷ്യമിടുന്നത്. ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിലൂടെ കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനുദാഹരണമാണ് ഡിഫറൻറ്റ് ആർട്ട് സെൻ്ററിലെ കുട്ടികൾ. നമസ്കാരം, എൻ്റെ പേര് ശിബി മേരി ഷാജി. ഞാൻ ഡിഫറൻറ്റ് ആർട്ട് സെൻ്ററിലെ അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ് ആണ്. നമ്മുടെ ഹോർട്ടിക്കൾച്ചറിൽ കുട്ടികൾ നട്ട ചെടികളുടെ വിളവെടുപ്പ് ദിവസമായിരുന്നു ഇന്ന്. കഴിഞ്ഞ സീസണിൽ അവർ നട്ട പച്ചക്കറികളുടെയും ഫ്രൂട്ട്സിൻ്റെയും വിളവെടുപ്പായിരുന്നു ഇന്ന്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമായി മാറാൻ സാധിച്ചതിൽ. ഇവിടെ നട്ടിരിക്കുന്ന ഓരോ ചെടികൾക്കും കുട്ടികളുടെ പേര് വെച്ചിട്ട് നമ്മളൊരു ബോർഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കത് കാണുമ്പോൾ വളരെയധികം സന്തോഷമാകാറുണ്ട്. പിന്നെ വൈകുന്നേര സമയത്ത് ഇവിടെ പൂമ്പാറ്റകളും ഒരുപാട് അങ്ങനെയുള്ള ജീവികളൊക്കെ വരും. അതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമാണ്. പല കളറുകളിലുള്ള പൂക്കൾ കാണുമ്പോഴും പഴങ്ങൾ കാണുമ്പോഴും പച്ചക്കറികൾ കാണുമ്പോഴും ഒക്കെ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമാണുള്ളത്. ഇന്ന് നമ്മൾ വിളവെടുത്തത് കുട്ടികൾ നട്ട പപ്പായ, വെണ്ടയ്ക്ക, പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു, പിന്നെ മുസമ്പി ഉണ്ട്. അങ്ങനെ ഒരുപാട് പഴങ്ങൾ നമ്മളിന്ന് വിളവെടുത്തിട്ടുണ്ട്, പഴങ്ങളും പച്ചക്കറികളും. പ്രകൃതിയെ അറിയാനും സെൻസറി എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാനും ഹോർട്ടിക്കൾച്ചർ തെറാപ്പി കുട്ടികളെ സഹായിക്കുന്നു. കുട്ടികളിൽ മാനസിക ഉല്ലാസം ഉണ്ടാക്കുന്നതിലും ഇത്തരം തെറാപ്പിക്ക് വളരെയേറെ പങ്കുണ്ട്.